ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ്. മിക്കവാറും നൗൺ ഫ്രേസ്. ഓക്കെ, എന്താണ് നൗൺ ഫ്രേസ് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഫ്രോം ദ ഫോളോയിങ് സെലക്ട്സ്. ഇതിലെ നൗൺ ഫ്രേസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നൗൺ ഫ്രേസ് എങ്ങനെ സെലക്ട് ചെയ്യും? നൗൺ എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് മാത്രമല്ല, ആ നൗൺ ഫ്രേസ് കംപ്ലീറ്റ് എങ്ങനെ സെലക്ട് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യും. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫങ്ഷൻ ആസ് എ നൗൺ. ഒരു നൗണായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന, നൗണിന്റെ കൂടെയുള്ള മോഡിഫൈങ് അലോങ് വിത്ത് മോഡിഫൈങ് വേർഡ്സ് ഫോർ ദാറ്റ് നൗൺ, ആ നൗണിന്റെ കൂടെ മോഡിഫൈ ചെയ്യുന്നതും കൂടി കൂട്ടിയിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾക്കാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ദ ന്യൂ റെഡ് കാർ ഈസ് മൈ സിസ്റ്റേഴ്സ്. നോക്കിക്കോ, ഇതിൽ മെയിൻ ആയിട്ടുള്ള നൗൺ ഏതാ, എന്തിനെ പറ്റിയാ പറയുന്നത്? കാറിനെ പറ്റിയാണ്. ദ ന്യൂ റെഡ് കാർ, ആ റെഡ് സോറി റെഡ് അല്ല ഗൈസ്, ആ കാർ എന്നുള്ളതാണ് മെയിൻ നൗൺ എന്ന് പറയുന്നത്. സോ നമുക്ക് ആ കാറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കാർ. എങ്ങനത്തെ കാറാണ്? റെഡ് കാറാണ്. അതുപോലെ തന്നെ ന്യൂ ആണ്, പുതിയ കാറാണ്. ആ കാറിനോട് കൂടെ വന്നിട്ടുള്ളതാണ് ദ എന്നുള്ളത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഇതിന്റെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അതിന്റെ വേർബ് എവിടെയാണോ തുടങ്ങുന്നത്, ഇത് വേർബ് അല്ലേ, ഓക്സിലറി വേർബ് അല്ലേ, അപ്പോ ആ ഒരു വേർബ് മുതൽ അങ്ങോട്ടുള്ളത് എന്താണ്, അതിന്റെ വേർബ് ഫ്രേസ് ആണ്. സോ നമുക്ക് നൗൺ ഫ്രേസ് കണ്ടു കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ ഏറ്റവും നല്ല മാർഗം, അതിലെ മെയിൻ, അതിലെ ഹെഡ് നൗൺ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആക്ച്വലി കാറാണ്. കാറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള റെഡും അതുപോലെ തന്നെ ന്യൂവും അതിന്റെ കൂടെയുള്ള ദായും ഒക്കെ എന്താണ്, ഇത് ചിലപ്പോൾ അങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആവാൻ മതി. അപ്പൊ മെയിൻ നൗൺ ഏതാണെന്ന് കണ്ടുപിടിക്കുക. നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് ഏതൊക്കെയാണ് വന്നത്? ഒരു മൊബൈൽ, ദിസ് മൊബൈൽ, ദിസ് ന്യൂ ബ്യൂട്ടിഫുൾ മൊബൈൽ ഈസ് മൈ ബ്രദേഴ്സ്. ഇത് എന്റെ ബ്രദറിന്റെതാണെന്ന് പറയുന്ന സമയത്ത് അവിടെ മെയിൻ നൗൺ ഏതാണ്? മൊബൈലാണ്. മൊബൈലിൽ കൂടെ എന്താ വന്നു? ബ്യൂട്ടിഫുൾ എന്ന് വന്നു, ന്യൂ വന്നു, അങ്ങനെ ഓരോന്നിനും കൂടെ എന്താണ് വരുന്നത് അതൊക്കെ നിങ്ങൾ സെറ്റ് ആകാം. ഇനി വേർബ് ഫ്രേസ്. വേർബ് ഫ്രേസ്, വേർബ് ഫ്രേസ് പൊതുവേ നമ്മൾ എക്സാമിന് വരാറില്ല, പക്ഷേ നമുക്ക് നൗൺ ഫ്രേസ് ആണ് വരാറുള്ളത്. പക്ഷേ നമുക്ക് രണ്ടും പഠിച്ചു വെക്കണം, രണ്ടും നമുക്ക് ചിലപ്പോൾ എന്താക്കാം, ഇത്തവണത്തെ എക്സാമിലേക്ക് വന്നുകൂടായികയില്ല. സോ വേർബ് ഫ്രേസ് എന്ന് പറയുന്ന സമയത്ത് വേർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ മെയിൻ വേർബ്, എവിടെയാണോ മെയിൻ വേർബ് തുടങ്ങുന്നത് അതിനോട് കൂടെയുള്ള ലിങ്കിങ് വേർബ്, ആ വേർബിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്ട്രാ വേർഡുകൾ, അതായത് ഈസ്, മസ്റ്റ്, വിൽ, ഹാസ്, ഹാവ്, ഹാഡ് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഓക്സിലറി വേർബുകൾ വന്നതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സോ എക്സാമ്പിൾ, ഹി വാസ് വാക്കിംഗ് ക്വിക്ലി. ഇവിടെ എന്താണ്, ഇവിടെ മെയിൻ ആയിട്ടുള്ള വേർബ് ഏതാണ്? വാക്കിംഗ് എന്നുള്ളതാണ് മെയിൻ വേർബ്. അതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വാസ് എന്ന് പറയുന്നത്. ഹീനോട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വാസ് എന്ന് പറയുന്നത്. കൂടാതെ ക്വിക്ലി, ആ വാക്കിങ്ങിനെ മോഡിഫൈ ചെയ്യണം. എങ്ങനെ എങ്ങനെ നടന്നു? ക്വിക്ലി, ഭയങ്കര സ്പീഡായിട്ട്. അപ്പൊ ഇതാണ് അവിടുത്തെ ഏത് ഫ്രേസ് എന്ന് പറയുന്നത്? വേർബ് ഫ്രേസ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ, സെറ്റ് ആണല്ലോ. ഇതാണ് വേർബ് ഫ്രേസ്. അപ്പൊ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും കിട്ടി. ഇതിലെ നൗൺ ഫ്രേസ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയും ഹി എന്നുള്ളതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. സിമ്പിൾ, അവിടെ തീർന്നു. അവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താക്കി, വേർബ് ഫ്രേസിലേക്ക് വന്നു. ചിലപ്പോൾ നൗൺ ഫ്രേസ് വളരെ ചെറുതായിരിക്കും, വേർബ് ഫ്രേസ് വളരെ ചെറുതായിരിക്കും. ഏതാണെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, നൗൺ ഫ്രേസ് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അതിൽ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള നൗൺ ഫ്രേസ് ആണ്. ഇവിടെ എക്സാമ്പിൾ ഉള്ളത് പോലെ ന്യൂ റെഡ് കാർ പോലെ ആ ഒരു നൗണിന് കൂടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ട്, മോഡിഫൈ ചെയ്യാൻ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലെ ആ ഒരു നൗൺ ഫ്രേസ് നിങ്ങൾ കണ്ടെത്തുക. ദ ലോഞ്ച് ഓഫ് ജാക്ക് ആൻഡ് ജിൽസ് വില്ല അറ്റ് ന്യൂ ഹാംസ്റ്റഡ് എന്നതിൽ ഏതാണ്, എവിടെ വരെയാണ് ഇതിലെ നൗൺ ഫ്രേസ് എന്നുള്ളത് ജസ്റ്റ് എന്താക്കുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു മെഗാ മാരത്തോൺ കൃത്യം 7 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. സോ മിസ് ചെയ്യരുത്, അടിപൊളിയായിട്ട് വാച്ച് ചെയ്യുക. കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. പ്ലസ് നമ്മുടെ മോർണിംഗ് പോസ്റ്റിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും സൈലത്തിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ചെയ്ത് സെറ്റ് ആക്കാം, നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, ഏതായാലും എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്, പവർഫുൾ ആക്കാം.